الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങൾ ഓരോരുത്തരോടും അതറിയിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കടന്നുപോയിരിക്കുകയാണ്, അഥവാ ചന്ദ്രവർഷപ്രകാരം കണക്കാക്കുന്ന ഹിജറ വർഷം 1444 കടന്ന് 1445 പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായ ഒരു ചിന്ത ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഖബറിലേക്ക് കുറച്ചുകൂടി അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓരോ വർഷങ്ങളും ദിവസങ്ങളും രാത്രിയും പകലുമൊക്കെ മാറി മാറി വരുന്നത് വലിയ ദൃഷ്ടാന്തങ്ങളാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഉൾക്കാഴ്ചയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദൃഷ്ടാന്തങ്ങളാണത്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പറഞ്ഞത് അങ്ങനെ: യുഖദ്ദിമുല്ലാഹു ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബറ ലിഉലിൽ അബ്സാർ. ശരിക്ക് ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക്, മനോദൃഷ്ടിയുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രിയെയും പകലിനെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ മനോദൃഷ്ടിയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. തന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം പൊഴിഞ്ഞുപോയി എന്നത് ഗൗരവത്തോടെ കാണേണ്ടതാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് നിരന്തരമായി കടന്നു പോകാൻ, അല്ലാഹുവിനെ കൂടുതലായി ഓർക്കാനും അല്ലാഹുവിലേക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും പ്രചോദനമാകേണ്ടതാണ് ഓരോ സന്ദർഭവും കടന്നു പോകുന്നത്. പിശാചുണ്ടാക്കിയെടുത്തൊരു സംഗതിയുണ്ട്. ന്യൂ ഇയർ എന്ന് പറയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ സൂര്യവർഷപ്രകാരമുള്ള ന്യൂ ഇയർ വളരെ മോശമായി ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭമാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കടന്നു പോകുമ്പോൾ
ആ വർഷം അവരിങ്ങനെ ആലോചിക്കും. എന്താണ് ആലോചിക്കുന്നത്? ഒരു വർഷം അള്ളാഹുവെ നീ എനിക്ക് തന്നു, ഒരു വർഷം നീ എനിക്ക് ജീവിക്കാൻ അവസരം തന്നു, അടുത്ത വർഷം പൂർത്തിയാക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞുപോയ ഒരു വർഷം, ആ വർഷം നീ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി, ഭക്ഷണം നൽകി, വെള്ളം നൽകി, ആരോഗ്യം നൽകി, സമ്പത്ത് നൽകി, സന്താനങ്ങൾ നൽകി, വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകി. എന്റെ കണ്ണുകൊണ്ട് ഞാൻ പലതും കണ്ടു. ധാരാളം ആളുകൾ ഈ ലോകത്തു നിന്ന് വിടപറഞ്ഞു പോകുന്നത് കണ്ട്, പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു. സന്താനങ്ങൾ മരണപ്പെട്ടു പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ട ആളുകളെ ഞാൻ കണ്ടു. ഇന്നലെ വരെ ഉണ്ടാക്കിയെടുത്തതെല്ലാം ഒരു നിമിഷമില്ലാതെയായിപ്പോയി. അങ്ങനെ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന ആളുകളെ, അട്ടഹസിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു റബ്ബേ. പക്ഷേ അതൊന്നും എന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവന്നിട്ടില്ല, എന്നെ നീ സുരക്ഷിതനാക്കിയല്ല. ഈ സന്ദർഭത്തിൽ എന്റെ റബ്ബേ, നീ എനിക്ക് തന്ന അനുഗ്രഹത്തോട് ഞാൻ എന്ത് നന്ദി രേഖപ്പെടുത്തി എന്നത് ഇന്ന് ഞാൻ ആലോചിക്കുമ്പോ റബ്ബേ കുറെ വീഴ്ച വന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നീ എന്നോട് മാപ്പാക്കണേ എന്ന് കരഞ്ഞു പറയേണ്ടുന്ന സന്ദർഭമാണ് പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെച്ച ഓരോ വിശ്വാസികളുടെയും ബാധ്യത. മഹാനായ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞൊരു വർത്തമാനുണ്ട്, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യണം, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിനു മുമ്പ്, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് വേണ്ടി നിർത്തപ്പെടുന്നതിന് മുമ്പ് സ്വമേധയാ വിചാരണക്ക് വിധേയമാകണം. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കി നോക്കണം, അള്ളാഹുവിന്റെ അടുത്ത് കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ കർമ്മങ്ങളുടെ ശരീരത്തുകൾ വിലയിരുത്തപ്പെടുന്നതിന് മുമ്പ് സ്വമേധയാ വിലയിരുത്തണം നിങ്ങൾ ഓരോരുത്തരും. അള്ളാഹുവിന്റെ പ്രവാചകൻ നിന്ന് ദീന പഠിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ഫഇന്നഹു അഖ്ബറു അലൈക്കും ബിൽ ഹിസാബി ഗദൻ അതുഹാസിബു അൻഫുസകുമുൽ യൗം. നാളെ റബ്ബിന്റെ അടുത്ത വിചാരണ എളുപ്പമാകാൻ ഇന്ന് സ്വന്തത്തെ വിചാരണ ചെയ്യുന്നത് നല്ലതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഓരോരുത്തരും അവനവനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞൊരു വർഷത്തിൽ എന്റെ ജീവിതം അങ്ങനെയാണ്. നിങ്ങളുടെ ബിസിനസ്സുകൾ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ? നിങ്ങളുടെ ഇടപാടുകൾ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? അങ്ങനെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാളെ പരലോകത്ത് റബ്ബിന്റെ അടുത്ത് ഉപകാരപ്പെടുന്ന കർമ്മങ്ങളെ തൂക്കി നോക്കാനും രേഖപ്പെടുത്താനും അത് മനസ്സിൽ ക്ലിയറാക്കി കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. ഒരു കൊല്ലം കഴിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞു പോയി എന്നൊന്നും വിചാരിക്കണ്ട. നമുക്കൊരു പ്രയോഗമുണ്ട്, ഫാസ്റ്റ് ഇസ് ഫാസ്റ്റ്, അറബിയിൽ പറയും അത് മല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇല്ല, കഴിഞ്ഞതൊന്നും കഴിഞ്ഞതല്ല, കഴിഞ്ഞതൊന്നും കഴിഞ്ഞതല്ല. തന്ന ഓരോ നിമിഷാർദ്ധങ്ങളെയും റബ്ബിന്റെ മുന്നിൽ കൃത്യമായ ഇട അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയാതെ ആ സന്ദർഭങ്ങൾ ഒന്നും പോകില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ആദ്യം അത്രയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അടിമയുടെ രണ്ട് കാലുകളും വെച്ചയിടത്ത് നിന്ന് അനക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തന്ന ആയുസ്സിനെ കുറിച്ച് റബ്ബ് ചോദിക്കുകയാണ്, ആയുസ് അള്ളാഹു തന്നിട്ടുണ്ട്. ആ ആയുസ് റബ്ബ് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചതെന്ന്. സുദീർഘമായ ഒരു ആയുസ് കിട്ടിയിട്ട് അല്ലെന്നാണ് സഹോദരന്മാർ എത്ര കാലം ജീവിക്കാം? മനസ്സിലാത്തമ്മയുടെ പ്രയോഗമുണ്ട്, ആമാർ ഉമ്മത്തി മാബൈന സിദ്ധീന ഇല സുബരി, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന. 60-ന്റെയും 70-ന്റെയും ഇടയിൽ ഇരിക്കുന്നവർ 40 കടന്നവർ ധാരാളം ഉണ്ടല്ലോ അല്ലെ? 40 കടന്നവരല്ലേ ധാരാളമുള്ളത്? 40 കടന്നവർ മനസ്സിലാക്കണം, ജീവിതത്തിന്റെ മുക്കാഭാഗം കഴിഞ്ഞിരിക്കണു. ഏയ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കണക്കിനാണെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്, അത് കടന്നു പോകുന്നവർ വളരെ കുറവാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ 70 വയസ്സ് ആയുസ് നിശ്ചയിക്കപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ 40 എന്ന് പറഞ്ഞ മുക്കാല് കടന്നില്ലേ? ഇല്ലേ, മുക്കാല് കടന്നില്ലേ? ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ,
ഇനി എന്ത് ജീവിത ബാക്കിയുള്ളത്? 60 വയസ്സ് ജീവിച്ചിട്ട്, ശ്രദ്ധിച്ചോ, 60 വയസ്സ് ജീവിച്ചിട്ട്, 60 വർഷം റബ്ബ് താൻക്ക് തന്നിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാതെ താൻ തോന്നിയായി ജീവിച്ചാൽ അള്ളാഹു അവന്റെ അന്യായം സ്വീകരിക്കുന്നതല്ല. എന്നിട്ട് മരിച്ച റബ്ബിന്റെ അടുത്ത് പഠിച്ചോനെ, ഞാൻ അങ്ങനെ സ്വീകരിക്കൂല, സ്വീകരിക്കൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകും കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് അത്രയും അത്രയും അധികം ആയുസ് നാം നൽകിയില്ലയോ? നിങ്ങളുടെ മുന്നിലൂടെ ദൃഷ്ടാന്തങ്ങളായി മുന്നറിയിപ്പുകൾ വരികയും ചെയ്തില്ലയോ? അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ ചോദ്യം. നാളെ നമ്മൾ റബ്ബിന്റെ അടുത്ത് പോയിട്ട് പറയണ, പഠിച്ചവനെ എനിക്കൊരു അവസരം കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു വന്നപ്പോഴേക്ക് മരിച്ചുപോയി. ഇല്ല, 40 വയസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് വല്ല ഡ്യൂറേഷൻ അല്ലേ, വലിയൊരു പ്രായമല്ലേ, വലിയൊരു സമയമല്ലേ? 50ഉം 60ഉം 40ഉം 30ഉം ഒക്കെ വലിയ പ്രായമല്ലേ, വലിയ സമയമല്ലേ? അത് തന്നിട്ട് എന്തുകൊണ്ടാണോ ജീവിതത്തിൽ നീ പലതും നേടിയെടുത്തിട്ടും പരലോക ജീവിതത്തിന് വേണ്ടി നേടിയെടുക്കാൻ കഴിയാതെ പരാജയത്തിൽ പെട്ടുപോകാൻ കാരണം എന്താ? നിനക്ക് താക്കീതൊന്നും കിട്ടിയില്ലേ? വജാക്കുമുൻ നദിയും, താക്കീതുകൾ വന്നില്ലയോ നിങ്ങൾക്ക്? അതെ, കൂടെ നടന്ന ആളുകൾ, സമപ്രായക്കാർ, അതിനേക്കാളും പ്രായം കുറഞ്ഞവർ മരണപ്പെട്ടു പോകുന്ന ആ മുന്നറിയിപ്പ് നിങ്ങളുടെ മുന്നിൽ വന്നില്ലേ? രണ്ട് കണ്ണിലും കാഴ്ചയുണ്ടായിരുന്ന മനുഷ്യന്റെ കാഴ്ച പോയത് അറിഞ്ഞിരുന്നില്ലേ നിങ്ങൾ? കാലുകൾക്ക് ശേഷിയുണ്ട് ഓടി നടന്നവന്റെ കാലൊടിഞ്ഞു പോയിട്ട് നടക്കാൻ കഴിയാതെ ജീവിതത്തിൽ ഇടയുന്ന അവസ്ഥയിലേക്ക് വന്നതും കണ്ടില്ലയോ നിങ്ങൾ? മരണവും ദുരന്തങ്ങളും വിവിധങ്ങളായ പ്രയാസങ്ങളും മനുഷ്യ സമൂഹത്തെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്നത് അറിഞ്ഞിരുന്നില്ലേ നിങ്ങൾ? ഇതൊക്കെ നദീറുകളാണ്. ശരീരത്തിൽ വരുന്ന രോമത്തിന്റെ വെളുപ്പ് പോലും നദീറാണ്, നദീറാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. മരണം മുന്നറിയിപ്പാണ്, ബലാഹുകൾ മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലയോ? എന്തുകൊണ്ട് നന്നായില്ല? എന്തുകൊണ്ട് പാഠം ഉൾക്കൊണ്ടില്ല? എന്തുകൊണ്ടാണ് ഒന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എന്ന റബ്ബിന്റെ ചോദ്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മാതൃക തന്നെ, അവലം നുഅമ്മിറുകും സിത്തീന സന. റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളായി അറിയപ്പെടുന്ന സ്വഹാബികളിൽ അഗ്രേസരനായ പ്രവാചകന്റെ പിതൃഭപുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അതിന്റെ ആയത്തിന് തഫ്സീർ പറഞ്ഞത് അവലം നുഅമ്മിറുകും സിത്തീന സന എന്നാണ്. 60 വർഷം കിട്ടിയില്ലേ? ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കടന്നുപോയി, ഒരു വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അറിയോ അവനവൻ ജനിച്ച അറബിക് ഡേറ്റ്? ആർക്കെങ്കിലും അറിയോ ഹിജറ കലൻ ഹിജറ വെച്ചൻ ഞാൻ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, മുഹറം മാസത്തിലാണ്, സഫർ മാസത്തിലാണ്? അറിയോ? ഇല്ല. ആകറിയുന്ന സൂര്യവർഷത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. സൂര്യവർഷത്തേക്കാൾ കൂടുതലാട്ടോ ചന്ദ്രവർഷം. സൂര്യവർഷത്തേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാകും ചന്ദ്രവർഷം കണക്കാക്കുമ്പോൾ. അപ്പൊ ആയുസ് കുറച്ചും കൂടെ കൂടും. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ. ഒരു വർഷം ഷഹ്റുല്ലാഹ് അൽ മുഹറം, ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട മാസം കടന്നു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവിടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തി, ഇന്ന് രാത്രി വീട്ടിലിരു കിടക്കാൻ വേണ്ടി കിടക്കപ്പായിരിക്കുമ്പോഴേ ഒരു കൊല്ലത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. റബ്ബ് തന്ന ഒരു വർഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. അടുത്തൊരു വർഷത്തിലേക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ, അഥവാ അടുത്ത ദുൽഹിജ്ജ പൂർത്തിയാക്കുമോ എന്നൊന്നും നമുക്കാർക്കും ഒരു ഉറപ്പില്ല. ഉണ്ടോ? ഒരുറപ്പും നമുക്കാർക്കും ഇല്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നാമതായി പറയാനുള്ള വിഷയം, ഈ
മുഹറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഥവാ പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവണം. അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് ഉറങ്ങാവൂ കേട്ടോ. ഒരു വർഷത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടിൽ വന്ന അബദ്ധങ്ങളെക്കുറിച്ച് റബ്ബിനോട് ഏറ്റുപറഞ്ഞിട്ട് ആ പറഞ്ഞ റബ്ബിനോട് പൊറുക്കലെ തേടിയിട്ട് മാത്രമേ ഉറങ്ങാവൂ കേട്ടോ. ഒരു വർഷത്തെ പൂർത്തിയാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിന്റെ പവിത്രത പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി അല്ലാഹ് ഇദ്ന അശറ ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൽ ഹുറും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആകാശഭൂമികൾ ചിട്ടിക്കപ്പെട്ട അന്ന് മുതൽ അല്ലാഹുവിന്റെ അടുത്ത് മാസം കണക്കാക്കപ്പെടുന്നത് 12 ആണ്. ഒരു വർഷം കണക്കാക്കപ്പെടുന്ന 12 മാസങ്ങളിലായിട്ട് മിൻഹാ അർബഅത്തുൽ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന 4 മാസങ്ങൾ, അതിൽ 3 എണ്ണം തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, 3 എണ്ണം അടുപ്പിച്ചു വരും. പിന്നെ കുറച്ചങ്ങോട്ട് വിട്ടിട്ട് ഒരു റജബ്. ഈ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ മാസം, പവിത്രമായ മാസം, അല്ലാഹു പവിത്രമാക്കിയ മാസമാണ് ഈ 4 മാസങ്ങൾ. അതിലൊന്നിലാണ് ഈ മുഹറം എന്ന് പറയുന്നത്. 2 എണ്ണം കഴിഞ്ഞു കിടന്നു, ദുൽഖഅദയും കഴിഞ്ഞു, ദുൽഹിജ്ജയും കഴിഞ്ഞു. മുഹറം എന്ന് പറയപ്പെടുന്ന ഒരു വർഷത്തിന്റെ തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് സംസാരിക്കേണ്ടി വരുന്നത്. ഇനി മറ്റൊന്ന് കൂടിയുണ്ട്. ഈ മാസത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു സംഗതി, അത് 9-ഉം 10-ഉം നോമ്പെടുക്കുക എന്നത്. മുഹറം 9-നും 10-നും നോമ്പെടുക്കുക എന്നത്. ഇൻഷാല്ലാ കഴിഞ്ഞ 19-ാം തീയതിയാണ് ഒന്നായത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വ്യാഴവും വെള്ളിയും നോമ്പായിരിക്കും. 26, 27 തീയതികളിൽ 9-ഉം 10-ഉം നോമ്പായിരിക്കും. അടുത്ത വെള്ളിയാഴ്ച നോമ്പായിരിക്കും നമുക്കെല്ലാവർക്കും നോമ്പാണ്. എന്ന് പറഞ്ഞാൽ 9-ഉം 10-ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഒരു മാസം പവിത്രമാണെന്ന് പറഞ്ഞാൽ ആ പവിത്രതയെ എങ്ങനെയാണ് മാനിക്കേണ്ടത് എന്നതുകൂടി അള്ളാഹുവും പ്രവാചകനും വ്യക്തമാക്കി തരും. എങ്ങനെയാണ് ആ പവിത്രതയെ നമ്മൾ നമുക്കിഷ്ടമുള്ള മാതിരി ആഘോഷിക്കാനല്ലോ. ഒരു മാസം പവിത്രമാണ്, ഒരു ദിവസം പവിത്രമാണ്. ഇപ്പൊ തിങ്കളാഴ്ച ദിവസം ഏറ്റവും നല്ല ദിവസമാണ്, വ്യാഴാഴ്ച ദിവസം നല്ല ദിവസമാണ്. ആ തിങ്കളും വ്യാഴവും എങ്ങനെയാണ് അതിനെ മാനിക്കുന്നത്? അന്ന് 2 ദിവസം നോമ്പെടുക്കുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്. ഇതുപോലെ ഓരോ സന്ദർഭങ്ങളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചത് എങ്ങനെ മാനിക്കണം. ഈ മുഹറം, മുഹറം 1 മുതൽ 10 ദിവസം വരെ നഹ്സാൻ എന്ന് പറയുന്ന മഹാവിഡ്ഢിത്വം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ തന്നെയാണ് അവർ. അല്ലാഹു പുറത്തു കൊടുക്കുമാറുണ്ടേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ലോകത്തോട്, ലോകത്ത് ഈ മുഹറമിൽ ഇത് കടത്തിക്കൂട്ടിയത് ഷിയകളാണ്, ഷിയാക്കളാണ്. എന്തുകൊണ്ടാണ് അവർ കടത്തിക്കൂട്ടാൻ കാരണം? ഒരു മുഹറം 10-നാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ഭൂമിയിൽ വീണതോടെ ഭൂമി അശുദ്ധമായി. മാത്രല്ല ആ പ്രദേശം അശുദ്ധമായി എന്ന് മാത്രല്ല, അതൊരു വല്ലാത്ത ദുഃഖഭാരമായി. അതുകൊണ്ട് തന്നെ മഅത്തബുകൾ ഉണ്ടാക്കപ്പെട്ടു, ദുഃഖാചരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടു. എല്ലാ മുഹറമിലും സ്വന്തം ശരീരങ്ങളെ അപകടപ്പെടുത്തുമാറ് പീഡിപ്പിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവർ പറഞ്ഞു, മുഹറം 1 മുതൽ 10 വരെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല, നഹ്സാണ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച ദിവസങ്ങളാണ് എന്നാണ്. ഇത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതല്ല. അങ്ങനെ ഒരാളുടെ മരണമോ കൊലപാതകമോ അല്ലെങ്കിൽ ഒരാളുടെ ഷഹാദത്തോ ഏതെങ്കിലും രൂപത്തിലുള്ള ദുഃഖാചരണം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് മരിച്ചയാളാണ്, ശഹീദാക്കപ്പെട്ടയാളാണ്. മസ്ജിദുൽ നബവിയുടെ മിഹ്റാബിൽ നിന്നാണ് ഉമർ ബിൻ ഖത്താബ് കുത്തുകൊണ്ട് വീഴുന്നത്. അതേ മാ അവിടെ അങ്ങനെ ശഹീദായി. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു മഹത്തം സഹാബത്ത് ആരും കൊണ്ടുനടന്നില്ല.
എന്നോക്കൂർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ നബവിയുടെ ഓരത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിലാണ്, പള്ളിയിൽ വെച്ചാണെന്നും പറയാം. അദ്ദേഹത്തെ ആളുകൾ തടഞ്ഞു വെച്ചു, അവിടെ വെച്ചാണ് കൊല ചെയ്യപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടയാളാണ്, പക്ഷെ ഒരു മഹത്വം ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. ഒരു ദുഃഖാചരണം ഉണ്ടായില്ല സഹാബത്തിനിടയിൽ താബി നിങ്ങൾക്കിടയിലും. എന്നെ നോക്കൂ, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്റെ ഉപ്പയായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂഫയിൽ സുബഹി നമസ്കാരത്തിന് റബി റമദാനിന്റെ പതിനേഴാമത്തെ ദിവസം, റമദാനിന്റെ പതിനേഴാമത്തെ ദിവസം കൂഫ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ആ സന്ദർഭത്തിലാണ് ഒരാൾ പിന്നിൽ നിന്ന് വെട്ടുന്നതും അദ്ദേഹത്തിന്റെ മൂർധാവിനെ വെട്ടുകൊണ്ട് കൂഫാ പള്ളിയുടെ മുന്നിൽ വീഴുന്നതും ഷഹീദാക്കപ്പെടുന്നതും. പക്ഷേ സ്വഹാബികൾ ആരും തന്നെ ഒരു മഹത്വം ഉണ്ടാക്കിയില്ല, ഒരാചാരം ഉണ്ടാക്കിയില്ല. പിന്നെ നിഷേധികളാണ് മുസ്ലിം പേരിൽ ഒരു സംഗതി ഉണ്ടാക്കിയെടുത്തത്. അത് ഈ ഉമ്മത്തിൽ ഉണ്ടാക്കിയ പുതിയ ആചാരം ശ്രദ്ധിക്കണേ. ഈ മലപ്പുറത്ത്, ഈ മലപ്പുറം, മലപ്പുറത്തിന്റെ വെളിപ്പാടകലയാണ് മുഹറം ആഷുറയുടെ ദിവസം ആഷുറ ജിൽസ എന്ന പേരിൽ ശീഹികൾ കൊണ്ട് നടക്കുന്ന ആചാരം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ശീഹികൾക്കരണത്തിന് വേണ്ടിയും അള്ളാന്റെ ദീനിലില്ലാത്ത ആശയങ്ങളെ പവിത്രതയുടെ പേരിൽ മറപിടിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. നമ്മൾ കാണുന്നു മുഹറം ജിൽസ, അത് ആഷുറ ഇനി ശരിക്ക് ശീഹിയത്താണെന്ന് പറയാതെ പറയുന്ന വർത്തമാനം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പത്ത് എങ്ങനെയാണ് അതിനെ ആചരിക്കേണ്ടത്? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പെടുത്തുകൊണ്ട് ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ചെയ്യണം, അള്ളാഹു അനുഗ്രഹിക്കും. മറവിട്ട് نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اتقوا الله عباد الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും നിർത്തുകയാണ്. മുഹറം പത്ത് എന്ന് പറയപ്പെടുന്നത്, ആഷുറ എന്ന് പറയപ്പെടുന്ന ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിന്റെ ജനതയും രക്ഷിച്ചത് ആ ദിവസത്തിലാണ് എന്നാണ്. അതിന്റെ നന്ദി സൂചകമായി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജനങ്ങളുമൊക്കെ നോമ്പെടുത്തിരുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പോൾ ഇത് കാണുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ആഷുറയെ ബഹുമാനിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. ജൂതന്മാരെ ബഹുമാനിച്ചു, ക്രിസ്ത്യാനികൾ ബഹുമാനിച്ചു, പോരാ മക്കയിലെ മുശ്രിക്കുകളും അത് ബഹുമാനിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളൊക്കെ ആദ്യകാലത്ത് നോമ്പെടുത്തിരുന്നു, ആഷൂറ അത് നോമ്പെടുത്തിരുന്നവരാണ്. ജാഹിലിയത്തിലേ ആ നോമ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈ ഉമ്മത്തിന് ആദ്യകാലത്ത് ഫർളായ നോമ്പായിരുന്നു ആഷൂറ, ഫർളായ നോമ്പായിരുന്നു. റമദാനിലെ നോമ്പ് നിർബന്ധമായപ്പോഴാണ് ഇതിന്റെ നിർബന്ധത മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദിവസത്തെ ആഷൂറ ദിവസത്തെ പത്തിന്റെ നോമ്പ് ഇനി അഹ്തസിബു അല അല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബല, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ കാരണമാകുന്നതാണ് ദുൽഹിജ്ജ് മുഹറമിലെ പത്തിന്റെ നോമ്പ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഒമ്പത് എങ്ങനെ വന്നു? നബിതങ്ങ് പത്ത് പത്തല്ലേ എടുത്തിട്ടുള്ളൂ, ഒമ്പത് എടുത്തിട്ടില്ലല്ലോ. അതെ, നബിസദാസന ഒമ്പതിന്റെ നോമ്പ് എടുത്തിട്ടില്ല. പക്ഷെ അവിടുന്ന് അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും ജൂതന്മാരോട് മുസ്ലിമീങ്ങൾ എതിരായിരിക്കണം എന്ന വിഷയങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അവസാനമായി യോജിപ്പുണ്ടായിരുന്നത് ഇത് മാത്രമായിരുന്നു. അപ്പൊ റസൂൽ അവസാനം പറഞ്ഞു, ലഇൻ ബഖിതു ഇലാ ഖാബിലിൽ അസൂമന്ന താസിയ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒൻപതിന്റെ നോമ്പ് കൂടി എടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുത്തെ ആഗ്രഹവും അവിടുത്തെ പ്രഖ്യാപനവുമാണ് സുന്നത്ത് എന്ന നിലയ്ക്ക് തന്നെ അത് പറഞ്ഞത്. അതുകൊണ്ട് ഒമ്പതിന്റെ നോമ്പ് എടുക്കണം. ഇനി ഒരാൾ ഒമ്പതിന്റെ നോമ്പ് എടുത്തില്ല എന്ന് വെക്കാം, എടുക്കാൻ ഓർത്തുമില്ല അല്ലെങ്കിൽ മറന്നുപോയി, അയാൾ പത്തിന്റെ നോമ്പ് എടുക്കുന്നു, പത്ത് മാത്രമായിട്ട് സ്ഥിരപ്പെടുത്തുന്ന കുഴപ്പമൊന്നുമില്ല. എന്നാൽ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ റസൂലുള്ളാഹിന്റെ കൗല് അഥവാ ഖിലാഫ യഹൂദി എന്നത് കിട്ടാൻ വേണ്ടി പതിനൊന്നിനും കൂടി നോമ്പെടുക്കാം. പത്തിനും എടുക്കാം, പതിനൊന്നും എടുക്കാം. അപ്പൊ ഒമ്പതോ പത്തോ അല്ലെങ്കിൽ പത്തോ പതിനൊന്നോ, ഈ മൂന്ന് ദിവസം എടുത്താലും കുഴപ്പമില്ല. അങ്ങനെയും എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, എടുക്കാമെന്നൊക്കെ പണ്ഡിത ലോകം ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാഹ് ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കുക,
നോമ്പെടുക്കുക, അത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും നമുക്ക് കിട്ടിയതിനെ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താനും പറ്റിയ ഒരു കാര്യമാണ്. ഇൻഷാല്ലാഹ് അടുത്ത ഖുത്ബയിൽ ഹിജ്റയുടെ ചില പാഠങ്ങൾ പറയാനുണ്ട്. കാരണം മുഹറം എന്ന് പറഞ്ഞാൽ ഹിജ്റ വർഷം കണക്കാക്കുന്ന ഒരു കലണ്ടറാണല്ലോ നമുക്ക്. ഇൻഷാല്ലാഹ് ഹിജ്റയുടെ ചില ഗുണപാഠങ്ങളെ, ചില ദർസുകളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ, അടുത്ത ഖുത്ബയിൽ ഇൻഷാല്ലാഹ് ഉണർത്താം. അല്ലാഹു അനുഗ്രഹിക്കുമാർ. പക്ഷെ ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് സദഖ പറയാനുള്ളത്, നമ്മളുടെ എം എസ് എമ്മിന്റെ കുട്ടികൾ അഥവാ നമ്മുടെ സ്റ്റുഡൻസ് വിങ്ങിന്റെ കുട്ടികൾ, അവര് സിആർഇ എന്ന് പറയപ്പെടുന്ന ചെറിയ കുട്ടികൾ, മദ്രസ പഠനം കഴിഞ്ഞ് സ്കൂൾ പഠനത്തിലേക്ക് എത്തിയാൽ ഇസ്ലാമിക് വിഷയങ്ങൾ പഠിക്കാൻ കിട്ടാത്ത കുട്ടികൾ, അവർക്ക് തുടർ പഠനം എന്ന നിലയ്ക്ക് കൊണ്ടുപോകുന്നതാണ് സിആർഇ എന്ന് പറയപ്പെടുന്ന ഒരു പഠന സംരംഭം. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ കൗമാരപ്രായക്കാർ പലതരത്തിലുള്ള മോശത്തരങ്ങളിലേക്കും അധാർമികതയിലേക്കും ഒക്കെ പോകുമ്പോൾ അവരതിലേക്കൊന്നും പോകാതെ തടുത്തു കൂട്ടി നിർത്താൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസമാണ് സിആർഇ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പഠന അവരുടെ ഒരു കൂട്ടായ്മ കൂടി 12,000 കുട്ടികൾ നമ്മുടെ ഇവിടുത്തെ റോസ് ലോഞ്ച് എന്നറിയപ്പെടുന്ന അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വരുന്ന 23-ാം തീയതി കൂടുന്നുണ്ട്. അപ്പോ വലിയ ഒരു കുട്ടികൾ എല്ലാവരും കൂടി ഒരു ദിവസം ഫുള്ള് നിൽക്കുന്ന കുറെ വിഷയങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന ധാരാളം പ്രസംഗകന്മാരും ചിന്തകന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുന്നതോടൊപ്പം തന്നെ ആ പരിപാടിക്ക് വലിയ ഒരു ചെലവുണ്ടാവും. ഇൻഷാല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പിൻഗാമികൾ എന്ന് വരുന്ന ആ കുട്ടികൾക്ക് അവർക്ക് ധാർമ്മികമായി ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു സംരംഭത്തിന് എന്റെ ഭാഗ്യം ഒരു സദക്ക ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാം. നിങ്ങൾ ജ്യൂസ് കുടിക്കണ പൈസ കൊടുത്താലും മതി കേട്ടോ, 60-100 അല്ലെങ്കിൽ ഒരു അവൽ മിൽക്ക് കുടിക്കണ പൈസക്ക് മതി, ഒരു 100-200 രൂപ കിട്ടാളി. കാരണം ഒരു ദിവസം കുടിച്ചില്ല എന്ന് വെച്ചാൽ ആകാശം ഇടിച്ചൊന്നും വീഴൂല. പക്ഷെ അത് കൊടുത്താൽ വലിയ ഗുണം കിട്ടും, ഒരു തലമുറയെ രക്ഷപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ റബ്ബിന്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടുന്നതുമായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് പോകുമ്പോൾ ഇൻഷാല്ലാഹ് ആ മക്കൾക്ക് വേണ്ടി ഒരു സദക്ക കൂടി കൊടുത്തുകൊണ്ട് പോകണമെന്ന് ഉണർത്തുന്നുള്ള അനുഗ്രഹിക്കും മറവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കും ചെയ്യും മറവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും മറവട്ടെ. രോഗമുണ്ട് വലയിക്കുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കും മറവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ കഷ്ടപ്പാട് ദുരിതങ്ങളും ഒക്കെ അല്ലാഹു മാറ്റിക്കൊടുത്ത് സഹായവും അനുഗ്രഹം ചെയ്യും മറവട്ടെ. അല്ലാഹു മുഹഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൽ ദാവാത്തി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين لما شئت وكيف شئت يا ذا الجلال والاكرام. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين والحمد لله.